അത്തരം ആരോപണങ്ങളോടൊക്കെ എന്താണ് മറുപടി വരാനുള്ളത്? കൺഫ്യൂഷൻസ് ഇപ്പോഴും ചില സോഷ്യൽ മീഡിയയിലൊക്കെ പ്രചരിച്ചു, മതിയായ ചികിത്സ കിട്ടാൻ വൈകിപ്പോയി എന്നൊക്കെ കേട്ടു. ആരോപണങ്ങൾ ഒരുപാട് ഉണ്ടാവുമല്ലോ. ഈ നിൽക്കുന്നതല്ല എന്റെ ആ ബന്ധുക്കളാണ്. അതൊന്നും നമ്മളിവിടെ സംസാരിക്കേണ്ട കാര്യമില്ല. അദ്ദേഹം ആശുപത്രിയിലെ ചികിത്സ തേടിയിരുന്നു, എച്ച് സി ജിയിലെ ട്രീറ്റ്മെന്റ് തേടിയിരുന്നു. ഈ രാഷ്ട്രീയ രംഗത്തേക്ക്, പൊതുപ്രവർത്തന രംഗത്തേക്ക് വരാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് പറഞ്ഞ് അതിനൊരു ക്ലാരിറ്റി വരുത്തുകയാണ് എന്റെ ആവശ്യം. ഒരുപക്ഷെ പഴയ കോളേജ് യൂണിയൻ ഭാരവാഹിയൊക്കെ ആയിരുന്നതുകൊണ്ടാണോ അത്തരം ചില ചർച്ചകളിലേക്ക് കൂടെ പോയത്? ആയിരിക്കാം, നമുക്കറിയില്ലല്ലോ. നമ്മൾ അതിനെപ്പറ്റി കൂടുതലായിട്ട് ചിന്തിക്കേണ്ട കാര്യമില്ല. ഞാൻ ജീവിച്ചത് മുഴുവൻ എവിടെ പോയാലും എൻ്റെ അഡ്രസ്സ് ഉമ്മൻചാണ്ടിയുടെ മകൾ എന്നുള്ളതാണ്. അച്ചു ഉമ്മൻ എന്നതിൽ ഉപരിയായിട്ട് ഉമ്മൻചാണ്ടിയുടെ മകൾ എന്നാണ് എൻ്റെ പേര്. അപ്പം അവസാനം വരെ അദ്ദേഹത്തിൻ്റെ മകൾ എന്നുള്ള ലേബിളിൽ തന്നെ ജീവിച്ചു മരിക്കാനാണ് എനിക്ക് ആഗ്രഹം. കുടുംബത്തിൽ നിന്ന് തന്നെ ഉണ്ടാകട്ടെ എന്നുള്ള ആഗ്രഹമാണ് കെ പി സി പ്രസിഡന്റൊക്കെ പ്രഖ്യാപിച്ചത്. അത് കുടുംബത്തിനൊരു അംഗീകാരം കൂടിയായിട്ട് കാണുന്നുണ്ടോ പാർട്ടിയുടെ? തീർച്ചയായിട്ടും പാർട്ടി അങ്ങനെ ഒരു തീരുമാനം എടുത്താൽ അത് കുടുംബത്തിന് കിട്ടുന്ന ഏറ്റവും വലിയ അംഗീകാരമല്ലേ. ചാണ്ടിയമ്മൻ എന്ന രാഷ്ട്രീയ നേതാവിനെ എങ്ങനെ കാണുന്നു, സഹോദരൻ എന്നതിലുപരി? ഇതാ ഞാൻ പറഞ്ഞത്, ഈ അവസരത്തിൽ ഇതിന്റെയൊക്കെ ആവശ്യമുണ്ടോ, ഈ ചോദ്യങ്ങളുടെയൊക്കെ ആവശ്യമുണ്ടോ? നമുക്ക് അപ്പയ്ക്ക് കിട്ടിയ ഈ ജനങ്ങളുടെ സ്നേഹം, അത് വീണ്ടും വീണ്ടും നമ്മളിവിടെ ഓരോരുത്തരിലൂടെ നമ്മളത് അറിയുകയാണ്. വരുമ്പോൾ ഓരോരോ കഥകളാണ് പറയുന്നത്. ആ കഥകളൊക്കെ കേട്ട് അപ്പയെ ഓർത്തുകൊണ്ടിരിക്കുകയാണ്. ഈ സമയത്ത് രാഷ്ട്രീയപരമായ ബാക്കി ചർച്ചകളൊക്കെ ഒഴിവാക്കണം, അല്ലെങ്കിൽ ബാക്കി ചോദ്യങ്ങൾ ഒഴിവാക്കണം എന്നുള്ളതാണ് എൻ്റെ ആഗ്രഹം. കുഞ്ഞാലിക്കുട്ടി സാഹിബ് പറഞ്ഞത് ഉമ്മൻചാണ്ടിയുടെ ആ ഒരു പാരമ്പര്യം നിലനിർത്തുന്ന ഒരാളായിരിക്കും ഇനി ആര് വന്നാലും പുതുപ്പള്ളി. തീർച്ചയായിട്ടും. അപ്പ 1053 കൊല്ലം ഇവിടുത്തെ MLA ആയിരുന്ന വ്യക്തിയാണ്. ഞങ്ങൾ കുടുംബക്കാരെ പോലെ തന്നെ പുതുപ്പള്ളിയിലെ ഓരോ വ്യക്തിക്കും ഉമ്മൻചാണ്ടിയെ വളരെ നന്നായിട്ട് അറിയാം. അപ്പോൾ പാർട്ടി തീർച്ചയായിട്ടും തിരഞ്ഞെടുക്കുന്നത് ആരായാലും ആ പാരമ്പര്യം കാത്തുസൂക്ഷിക്കുന്ന ഒരാളായിരിക്കുമെന്ന് ഉറപ്പാണ്. ഒരു ഘട്ടത്തിലെ ചില ഈ ആരോഗ്യ സംബന്ധമായ ചികിത്സാ സംബന്ധമായ ചില കാര്യങ്ങളിൽ ചില ആരോപണങ്ങളൊക്കെ നിങ്ങളുടെ ബന്ധുക്കൾക്കിടയിൽ നിന്നൊക്കെ ഉയർന്നു വന്നിരുന്നു. അത്തരം ആരോപണങ്ങളോടൊക്കെ എന്താണ് മറുപടി വരാനുള്ളത്? അങ്ങനെ കൺഫ്യൂഷൻസ് ഇപ്പോഴും ചില സോഷ്യൽ മീഡിയയിലൊക്കെ പ്രചരിച്ചു, മതിയായ ചികിത്സ കിട്ടാൻ വൈകിപ്പോയി എന്നൊക്കെ കേട്ടിരുന്നു. ആരോപണങ്ങൾ ഒരുപാട് ഉണ്ടാവുമല്ലോ. ഈ നിൽക്കുന്നതല്ല എന്റെ ആ ബന്ധുക്കളാണ്. അതൊന്നും നമ്മളിവിടെ സംസാരിക്കേണ്ട കാര്യമില്ല. അദ്ദേഹം ആശുപത്രിയിലെ ചികിത്സ തേടിയിരുന്നു, എച്ച് സി ജിയിലെ ട്രീറ്റ്മെന്റ് തേടിയിരുന്നു. അത് കഴിഞ്ഞ് ആ ഒരു ലെവൽ ഒരു അനാരോഗ്യം വരുമ്പോൾ ഒരു സ്റ്റേജ് ബൈ സ്റ്റേജ് ആയിട്ടാണ് നമ്മൾ ഡിറ്റീറിയേറ്റ് ചെയ്യുന്നത്. അതങ്ങനെ നാച്ചുറലി വന്നൊരു ഇതാണ്. ആ ഘട്ടത്തിൽ ആ മകന്റെ കടമ വളരെ കൃത്യമായി ചാണ്ടിയമ്മൻ നിർവഹിച്ചു എന്നൊരു മകൾ എന്ന രീതിയിൽ കൃത്യമായി മനസ്സിലാക്കേണ്ടി വരും. ഞങ്ങൾ കുടുംബമായി അത് അപ്പയ്ക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ചെയ്തു കൊടുത്തു. എസ് അച്ചുമ്മൻ മാധ്യമങ്ങളെ കാണുകയായിരുന്നു. ഇതോടുകൂടി ഈവനിംഗ് ന്യൂസ് പൂർണ്ണമാവുകയാണ്. ഇടവേളയ്ക്ക് ശേഷം നാട്ടുവിശേഷവുമായി ഹിമയുണ്ടാവും.